ഹായ് ഫ്രണ്ട്സ്, ചേട്ടങ്ങൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ഒരു നല്ല ഫോണിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ എന്നെ വിളിച്ചത് ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പോളപ്പോൾ തന്നെ ലഭിക്കുന്നത്. അപ്പം നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മോട്ടറോള G8 പവർ ലൈറ്റ് എന്ന് പറഞ്ഞ നല്ല ഫോണിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഫോണിന് ഒറ്റ വേരിയൻ്റേ ഉള്ളൂ, 4GB 64GBയുടെ ഒരു ഫോണാണ് ഇപ്പോഴും കയ്യിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ ബ്രാൻഡിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വില കാര്യങ്ങളൊക്കെ. കളർ റോയൽ ബ്ലൂ ആണ്, അതുപോലെ തന്നെ 4GB 64GB വേരിയൻ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത് 9999 എന്നാണ്, നമ്മൾ മേടിച്ചത് 8999 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. ഇപ്പോൾ നമുക്ക് എന്താ അൺബോക്സ് ചെയ്യാം. നല്ലൊരു പാക്കിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ഇനിയിപ്പോൾ മൊബൈലും കൂടെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണം. നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഫ്ലിപ്കാർട്ടിൽ ഫ്ലാഷ് സെയിലിൽ കിട്ടിയതാണ്. അപ്പം നമുക്ക് കവറൊന്ന് തുറന്ന് നോക്കാം. കുഴപ്പമില്ല, നല്ലൊരു പാക്കിങ്ങിലും അതുപോലെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. നല്ലോണം അടുക്കി ചിട്ടയായിട്ടാണ് വന്നിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് തുറന്ന് നോക്കാം. ഇത് തുറന്ന് നോക്കുമ്പോൾ തന്നെ TPU കേസ്, അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻ കാർഡ് അതുപോലെയുള്ളൊക്കെ ആ കൂട്ടത്തിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. ഈ കവറിൽ ഒന്നുമില്ലെന്നാണ് തോന്നുന്നത്, ഒന്നും കാണുന്നില്ല. അതിൻ്റെ അകത്ത് ഒരു സൈഡിൽ ഒന്നുമില്ല, ഇത് വെറുതെ അത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വച്ചിരിക്കുന്നതാണ്, ഒരു തട്ട് പോലെ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പേപ്പർ വർക്ക്സ് ആണിത്, നമുക്ക് മാറ്റി വയ്ക്കാം, പിന്നെ നോക്കാം. മോട്ടറോളയുടെ ബ്രാൻഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ USB കേബിൾ ആണിത്. ഇതിൻ്റെ അകത്ത് ടൈപ്പ് സി ഒന്നും മരുന്നില്ല, അപ്പോൾ ഇത് സാധാ USB കേബിൾ ആണ്, അതുപോലെ ഒരു അഡാപ്റ്റർ ആണ്. ഇതൊരു സിം എജക്റ്റർ പിന്നാണ്, കുഴപ്പമില്ല, എല്ലാം നല്ല രീതി വന്നിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇതിൻ്റെ കൂടെ വേറൊന്നും മരുന്നില്ല. നമുക്കിനി ഫോണൊന്നും എടുത്ത് നോക്കാം. അതിൻ്റെ കൂടെ ഒരു കേസും അതുപോലെ തന്നെ അതിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു സ്ക്രീൻ കാർഡും വരുന്നുണ്ട്. ഇനി ഫോണൊന്ന് മറിച്ച് നോക്കുമ്പോൾ പുറകിൽ ഗ്ലാസ് ഫിനിഷ് ഒന്നുമില്ല, സാധാ പ്ലാസ്റ്റിക് തന്നെയാണ്. അതും അങ്ങനെ മാറ്റി വെച്ച്. അപ്പോൾ നമ്മുടെ USB കേബിളൊന്നും നമുക്ക് തുറന്ന് നോക്കാം, എത്ര ലെങ്ത് ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയണ്ടേ. കുഴപ്പമില്ല, നല്ലൊരു രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള USB കേബിൾ തന്നെയാണ് തോന്നുന്നത്, കുഴപ്പമില്ല. ഇതൊരു സാധാ ചാർജറാണ്, 10 വാട്ടുള്ള ഒരു ചാർജറാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ ചാർജർ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുള്ള ചാർജറാണ്. പക്ഷേ ഇത് ഒരു ടൈപ്പ് സിയോ ഫാസ്റ്റ് ചാർജറോ ഒന്നും അല്ലാത്തതുകൊണ്ട് ഈ 5000mAh ബാറ്ററി നിറയാൻ ഇച്ചിരി സമയം പിടിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് USB കേബിൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, നല്ല ലെങ്ത് ഉള്ള ഒരു വയർ തന്നെയാണ് കൂടെ വരുന്നത് USB കേബിളിൻ്റെ. നമുക്കപ്പം ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പം ഫോണെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചിരിക്കുന്ന ആ സ്റ്റിക്കറും അതുപോലെ ആ TPU കേസും ഒന്ന് മാറ്റി നോക്കണം. TPU കേസ് സാധാ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധാ ഒരു കേസ് തന്നെയാണ്. ഇതിടുന്നുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അകത്തുള്ള ആ ഫിനിഷൊക്കെ നല്ല സൂപ്പറായിട്ട് കാണാൻ സാധിക്കും. ഇതിപ്പോൾ മാക്സ് വിഷൻ ഡിസ്പ്ലേ ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ വരുന്നത്. അതുപോലെ ബാക്കി കാര്യങ്ങൾ നമുക്കിനി ഫോണൊന്ന് ആ സ്റ്റിക്കറൊന്ന് മാറ്റിയിട്ട് നോക്കാം. ഒരു വാട്ടർ ഡ്രോപ്പിന് വെച്ചാന്ന് തോന്നുന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കനേ ഉള്ളെന്ന് തോന്നുന്നു. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 200 ഗ്രാം ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ HD+ ആണ്. അതുപോലെ HD+ മാക്സ് വിഷൻ IPS TFT LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. നമുക്ക് ഒന്ന് പവർ ഓൺ ആക്കിയാൽ നമ്മൾ നോക്കാൻ വേണം. ഇതൊക്കെ ഒന്ന് സ്കിപ്പ് അടിച്ചു വിടുകയാണ് നമ്മൾ, കാരണം നമുക്ക് പെട്ടെന്നൊന്ന് ഫോൺ ഓൺ ആക്കി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഓണാകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം.
അപ്പോൾ നമ്മുടെ ഫോൺ ഓണായി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഫോൺ ഓണായി. അപ്പോൾ ഡിസ്പ്ലേ വലിയ കുഴപ്പമില്ല, നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. അത്യാവശ്യം നല്ല എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയും അതുപോലെ 5000 mAh വേണ്ടു, നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ നല്ല ഫോണാണ്. നമുക്കിനി സൈഡ് വൈസ് നോക്കുമ്പം ഒരു വോളിയം കീയും അതുപോലെ തന്നെ പവർ ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മേൽഭാഗം നോക്കുമ്പോൾ 3.5 mm ഓഡിയോ ജാക്കറ്റാണ് വരുന്നത്. ഇനി സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഒരു സിം സ്ലോട്ട് കാണുന്നുണ്ട്. നമുക്കൊന്ന് ഇജക്ടർ പിൻ ഇട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സിം സ്ലോട്ട് തുറന്നു വന്നിട്ടിരിക്കുന്നുണ്ട്. ഒരു ഡെഡിക്കേറ്റഡ് എസ് ഡി കാർഡ് സ്ലോട്ടോടെയാണ് നമുക്ക് കിട്ടുന്നത്. കുഴപ്പമില്ല, രണ്ട് നാനോ സിമ്മും ഒരു എസ് ഡി കാർഡും ഈസി ആയിട്ട് ഇതിലോടും. നമുക്കിനി തിരിച്ചൊന്ന് വച്ചേക്കാം, കുഴപ്പമില്ല. അപ്പം ഇനിയിപ്പം താഴെയാണ് നമ്മൾ നോക്കാനുള്ളത്. താഴെ നോക്കുമ്പോൾ ഒരു USB പോർട്ട് അതുപോലെ തന്നെ ഒരു മൈക്കും കാണുന്നുണ്ട്. സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കുഞ്ഞു മൈക്കിൻ്റെ ഒരു ചെറിയൊരു ഹോൾ കാണാൻ സാധിക്കും. നോക്കുമ്പോൾ നല്ലൊരു നോട്ടിഫിക്കേഷൻ ബാർ അതുപോലെ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല, ഇതിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ആപ്പുകളോ അതുപോലെ കാര്യങ്ങളൊന്നും ഇതിൽ കാണാനില്ല. അത്യാവശ്യം ആപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാക്കി വേറെ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമുക്കിനി സെറ്റിങ്സിലേക്ക് കടക്കുന്നു നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ TPUKS കണ്ടല്ലോ, നമുക്ക് ഇട്ടേക്കാം, ഒരു പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ. ഞങ്ങൾക്ക് അതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ എന്ന് പറഞ്ഞാൽ 9 ആയിരുന്നു, നമ്മൾ നോക്കിയപ്പോൾ 9 ആണ് കാണുന്നത്. കാണാൻ സാധിക്കും ഈ 2020 9 വരുന്ന ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന എല്ലാ ഫോണിലും ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്. അപ്പോൾ അതൊരു 2020 ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ 2 ദിവസമായിരുന്നു നമ്മൾ ഈ ഫോൺ എടുത്തിട്ട്. ക്യാമറ വൈസ് നോക്കുമ്പോൾ നമുക്ക് 3 ക്യാമറ സെറ്റപ്പാണ് കാണുന്നത്. 16 MP 2 MP 2 MP 16 MP പ്രൈമറി ക്യാമറ, അതുപോലെ തന്നെ 2 MP ഒരു ഡെപ്ത് സെൻസറാണ്, 2 MP മാക്രോ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 MP ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെ കിട്ടുന്നുണ്ട്, നല്ല തെളിച്ചുള്ള ഫോട്ടോസ് തന്നെയാണ്. ഇതിനൊരു നൈറ്റ് ലൈറ്റ് എന്ന് പറയുന്ന സെറ്റപ്പ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ഓ തെളിക്കുമ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് തോന്നില്ല, എന്ന് പറഞ്ഞാൽ കണ്ണ് തന്നെ എടുക്കും. ഒരു മഞ്ഞ കളർ, അതിലും അത് ഈ വെള്ള കളർ നമ്മൾ ഇച്ചിരി ലൈറ്റ് കുറച്ചിടുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഡാർക്ക് മോഡ് ഓണാക്കിയിടുകയാണ് നല്ലത്. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി ഫിംഗർ പ്രിൻറ്റ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കണം. എന്ന് പറയാൻ നല്ല ഫാസ്റ്റായിട്ട് തന്നെ റെസ്പോൺസ് ചെയ്യുന്നുണ്ടോ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിന് പാറ്റേൺ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് പ്ലസ് പാറ്റേൺ കൊടുക്കാം. നമുക്കൊന്ന് കൈയൊന്ന് വെച്ച് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സംഭവം എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ല, അധികം ഡിലേ വരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഡിലേ ഒന്നും അധികം ഇല്ല. ഞാൻ ടച്ച് ചെയ്യുമ്പോഴേ വരുന്നുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പവർ ഓഫ് ചെയ്തൊന്ന് നോക്കാം. ഫാസ്റ്റ് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. നമുക്കൊന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടച്ച് ചെയ്യുമ്പോഴേ വരുന്നുണ്ട്, വലിയ ഡിലേ ഒന്നും ഇല്ലെന്ന് പറയാം. എന്നാലും ഫാസ്റ്റ് നമ്മൾ നോക്കി പറയാൻ പറ്റില്ല, എന്നാലും പെട്ടെന്ന് നമുക്ക് ഒരു വിഷയമില്ല. പിന്നെ നമുക്ക് ഇത് യൂട്യൂബിൽ എങ്ങനെ വീഡിയോസൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടോയെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. HD+ ഡിസ്പ്ലേ ആണല്ലോ, നമുക്കിപ്പോൾ ഒന്ന് ക്വാളിറ്റി ഒന്ന് നോക്കുന്നതിന് നമുക്കൊരു വീഡിയോ എടുക്കാം, ഒരു തത്തയുടെ വീഡിയോ.
ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഗെയിമിങ്ങിനായിട്ട് ഈ ഫോൺ അത്ര സ്യൂട്ടബിൾ അല്ലേ എന്ന് പറഞ്ഞാൽ, ഗെയിമിന് കളിക്കാനൊന്നും പറ്റില്ല എന്നല്ല, അത്യാവശ്യം നമുക്ക് ലൂഡോ ടെമ്പിൾ റൺ സബ്വേ സർഫസ് അതുപോലെയുള്ള ഗെയിമൊക്കെ കളിക്കാൻ എളുപ്പമാണ്. നമ്മൾ പറഞ്ഞത് ഹൈലി ഗെയിം, ഹൈലി ഗ്രാഫിക്സ് ഉള്ള ഗെയിം എന്ന് പറയുമ്പോൾ പബ്ജി, അതുപോലെ പിന്നെ അതുപോലെ തന്നെ അസ്ഫാൾട്ട് 9 അതുപോലെയുള്ള ഗെയിമൊക്കെ വരുമ്പം ഇച്ചിരി സ്ലോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മിയാടെക്കിൻ്റെ ഹീലിയോ P35 പ്രൊസസ്സറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതേപോലെ തന്നെ G7 പ്രൊസസ്സർ ഉള്ള ഫോണുകളൊക്കെ നമുക്കിപ്പം അവൈലബിൾ ആണ്, റിയൽമിയുടെ റിയൽമി C3 അതുപോലെ റിയൽമി R410 ഒക്കെ നല്ലൊരു ഫോൺ തന്നെയാണ്. അതുപോലെ തന്നെ അടുത്ത മാസം ഇറങ്ങുന്ന ഇൻഫിനിക്സ് Note 7 ഒക്കെ ഒരു നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വേറൊരു കാര്യം പറയാനുള്ള, Android 9 ആണ് വരുന്നത്. ഇപ്പോൾ എല്ലാ ഫോണിലും Android 10 വരുമ്പോഴും ഇതിൽ Android 9 ആണ് വരുന്നത്. നമുക്കിനി കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. വീഡിയോയുടെ ചെറിയൊരു സാമ്പിളാണ്, നമ്മളപ്പം ഇച്ചിരി ദൂരേക്കൊന്ന് നടന്ന് കാണിക്കാം. ഇത് സ്റ്റെബിലൈസേഷൻ ചെയ്യാത്തതാണ്, ഇനി നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത ഒരു വീഡിയോ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ഗെയിമിംഗ് ടെസ്റ്റും അതുപോലെ തന്നെ ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റും നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതിൽ നല്ല സൂപ്പർ വീഡിയോയുമായി ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.